മുടിയാണ് പുഴാമ്പാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്ത് കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മുട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ, ഉണ്ണിയേട്ടിന് വേണ്ടി നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ, പരി പോകുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി, പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്, എന്റെ കണ്ണുമറ്റത്ത് പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത ഭ്രാന്ത് തോന്നാൻ ഇയാൾ എന്തൊന്ന് വെളുത്ത ആദിവാസിയാ. അടുക്കളെ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് അടിച്ചോണ്ട് വിടരുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്, എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ആ, ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളിയേക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാന്നുള്ള വിളിയേക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളിയേക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചെന്നെ മമ്മി എന്ന് വിളിച്ചാ മതി. മമ്മി എന്നോ മങ്കി എന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്, പക്ഷെ ആര് വിളിക്കൂടി? എന്തോന്ന് ഇത്ര ധൃതി? മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ, ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും മതി. ഞാൻ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേടനോട് പല ആവശ്യം. അയ്യോ, ഞാൻ നിർത്തി നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. അല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. പിന്നെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷൻ ചെയ്തോണ്ട് വിടുന്നാ മതിയോ? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നാ ഞാൻ റിലീവ് ചെയ്തു. റിലീവ് ചെയ്തോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തോ? നീ എന്തുവാടി പറയുന്നേ? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചന കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല പറഞ്ഞാണ് ഉണ്ണിയേട്ട മറന്നതാ? മറന്നല്ല, മറന്നല്ല, മറന്നല്ല. എന്റെ ദൈവമേ, മുടിയും പോയി ജോലിയും പോയി. ആ പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ, ഇപ്പൊ കുട്ടിയും പോയി, പ്രസവിക്കാത്ത മൊട്ടച്ചി, നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം, എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അയ്യോ, ഇപ്പൊ എന്റെ ജീവിതവും പോയി. എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുണ്ട വിട്ട് വാക്കാത്ത വെച്ചോളൂ. എന്റെ ഫ്ലൂട്ടും പോയി. നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ ആ ഡിസ്മിസ് ആ? എന്നാ അന്തമാരി ഒരു കേൾവി, ഞാൻ പോണപ്പോ പടുകൊണ്ടേം ചേർന്നു കാരണം ആശ. ഏ മൂഞ്ചിയെ പാര്. എടോ, ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലമാരുടെ ശല്യം. അപ്പടിന്നാ ഞാൻ പോട്ടു. ഇതൊക്കെ ലേഡി കോൺസ്റ്റബിൾ അഭിരാമിയെ കൂപ്പിട്, മുള്ള മുള്ളാലതാ എടുക്കവൻ. ഊട്ടിയിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതിൽ ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് സഗുനം, കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ്, ഒന്നുമില്ല, വരൂ, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനു പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടി ഉണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ. ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ? എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം. എന്തിനാ വിസ കഴിക്കുന്നത്? ടീച്ചറാണെന്ന് പറഞ്ഞിട്ട്? കണ്ടക്ടർ അല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക്കാണ്. ലേഡി പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാരടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസേട്ടനോട് ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസേട്ടൻ തീർത്തു തരാം. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന ഇപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവനത്തിക്ക്, മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ട
മലയാളികളുടെ ശ്രദ്ധയ്ക്ക്. കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണിവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലായി. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, അവൻ വല്ല വിഡ്ഢിത്വം എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളെ ശത്രു അല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി, കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ലേ, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ, ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരേ, ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ, നീ എന്താ ഇങ്ങനെയായ എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേടെ. മേലിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡർ ഇട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പ പൊക്കും. പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുതെ പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്യും. രക്ഷപ്പെട്ട്. ആ
கட்டி போட்டிருக்க. ഓണടിയല്ലേ ഞാൻ കേട്ടത്, അത് ഞാനേടെ ചിന്നമിളിയാവോ? വേണ്ട, ഇവിടെ ഇങ്ങ ആരെയും കാണുന്നില്ലോ. ഒരു പ്രേതം ഞാൻ കണ്ടതാ, മുടി ഇങ്ങനെ അഴിച്ചിട്ട്. പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശി മരിച്ചു കിടന്ന് ഉറപ്പുറവ് മാപ്പിളെ. എന്താണോ ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്നാ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മദാമയുടെ പ്രേത ചത്തിട്ട് 10-20 കൊല്ലായിട്ടും തള്ളയുടെ ചോരപ്പൊതി മാറിയില്ല. ഇവാതോക്കിലുണ്ടോ? എനിക്ക് ആത്മഹത്യ ചെയ്യാനാ. നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റക്ക് ജീവിച്ചിരിക്കണേ? എവിടെയായിരുന്നു ഇത്രയും നേരം? മര്യാദ കേട് കാണിക്കുന്നതിന് അതിരുണ്ട്. നോ മോർ ടോക്ക്, മോൻ ഉറങ്ങാൻ സമയമായി. ജീവ, ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. പഠിക്ക്, നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയാ. ജീവ, നാളെ കാണാം. വിധിയുണ്ടെങ്കിൽ അതാരി അമ്മ? ഏതമ്മ? എന്താ ജീവേട്ടായത്? നേരെ എത്രയെന്ന കരുതിനെ? ഇത്ര നേരം ഞാൻ കാത്തിരുന്നു, ഇപ്പഴൊന്ന് മയങ്ങിയത്. അയ്യേ, എന്താ ഇത് കങ്കാരുവിനെ പോലെ? മോനെ ഇങ്ങനെ എടുക്കണേ? ഇതാ ശത്രു, ശത്രു ഉറങ്ങി. എന്താ ജീവേട്ടാ ഇത്? നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ? എന്തോ നീ മിസ്സസ് ഹേമ ജീവൻ, സോറി മിസ്സസ് മാധുരി ജീവൻ, ജീവേട്ടന്റെ മധു. ജീവേട്ടന്റെ മധു? നീ എന്താ ഇതുവരെ പോവാത്തത്? അയ്യോ, ഇങ്ങനെ ഒച്ച വെക്കില്ല ജീവേട്ടാ. മോൻ എന്താ കരയണു? ഉത്തരം പറയടി. ഈ ജീവേട്ടനെ ഒന്നും അറിയില്ല. എന്റെ ഭർത്താവിന്റെ വീടല്ലേ എന്റെയും വീട്, ഞാൻ എങ്ങോട്ട് പോവാനാ? ഭർത്താവോ? അതെ. ഭർത്താവോ? അതെ. ചെകുത്താൻ കയറിയ വീട് ചിരിക്കാത്ത വീട്, ഇത് ചിലക്കാത്ത വീട്. പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തീർക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞണ്ണിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ? രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ.
ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടിന കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്ക് ഈ കയറണേ? ഇവിടെ ഇറങ്ങി. അതില് മാവ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? കേക്കാട്ടെ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം ജീവ